നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ത്രിപ്രയാർ മീഡിയ കമ്മ്യൂണിക്കേഷൻസിന്റെ പുതിയ ഓഫീസും ഗ്രാമീയ ഓർബിറ്റ് ചാനലുകളുടെ ആധുനിക സ്റ്റുഡിയോയും ശനിയാഴ്ച സി സി മുകുന്ദൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ബഡ്സ് സ്കൂളിൽ പ്രവേശനോത്സവം ആഘോഷിച്ചു. സംസ്ഥാന ജൈവ വൈവിധ്യ പാഠശാല വലപ്പാട് നടത്തും. വാർത്തകൾ വിശദമായി. കാൽനൂറ്റാണ്ടായി സമൂഹത്തിന്റെ സ്പന്ദനങ്ങൾ ഗ്രാമ്യ ഓർബിറ്റ് ചാനലുകളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ത്രിപ്രയാർ മീഡിയ കമ്മ്യൂണിക്കേഷൻസ് പുതിയ കാൽവയ്പിലേക്ക്. കൂടുതൽ മിഴിവോടെ വാർത്തകളും പരസ്യങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തുകയാണ്. ത്രിപ്രയാർ മീഡിയ കമ്മ്യൂണിക്കേഷൻസിന്റെ പുതിയ ഓഫീസും ചാനൽ സ്റ്റുഡിയോയും പെരിങ്ങോട്ടുകര ദേവ തിയേറ്ററിന് എതിർവശത്തെ സ്വന്തം കെട്ടിടത്തിൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 സി സി മുകുന്ദൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. ത്രിപ്രയാർ മീഡിയ കമ്മ്യൂണിക്കേഷൻസ് ചെയർമാൻ എ ബി ഷൈജു അധ്യക്ഷത വഹിക്കും. നടൻ ലിഷോയ് മുഖ്യാതിഥിയാകും. താനിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രതി അനിൽകുമാർ ലോഗോ പ്രകാശനം നിർവഹിക്കും. എഴുത്തുകാരൻ ബാപ്പു വലപ്പാട്, കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. ത്രിപ്രയാർ മീഡിയ കമ്മ്യൂണിക്കേഷൻസ് എം ഡി രഘു പുളിക്കൽ, താനിയം ഗ്രാമപഞ്ചായത്ത് അംഗം ഷീജ സദാനന്ദൻ, സിഒഎ ജില്ലാ പ്രസിഡന്റ് അമ്പലപ്പാട്ട് മണികണ്ഠൻ, കേരള വിഷൻ തൃശൂർ എം ഡി പി ബി സുരേഷ്, ടി എം സി എം ഡി ടി ഡി സുഭാഷ്, സിഒഎ ത്രിപ്രയാർ മേഖലാ പ്രസിഡന്റ് കെ ആർ സുമേഷ് കുമാർ, ത്രിപ്രയാർ മീഡിയ കമ്മ്യൂണിക്കേഷൻസ് ഡയറക്ടർ ടി എ റഹീം എന്നിവർ സംസാരിക്കും. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ബഡ്സ് സ്കൂളിന്റെ പ്രവേശനോത്സവം ചിറക്കൽ കോലോത്തും കടവിലുള്ള ബഡ്സ് സ്കൂളിൽ നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ കൃഷ്ണകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ബി മായ അധ്യക്ഷത വഹിച്ചു. ചാഴൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഇന്ദുലാൽ മുഖ്യാതിഥിയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി എസ് നജീബ്, സി ആർ രമേശ്, രജനി തിലകൻ, ബ്ലോക്ക് മെമ്പർമാരായ കെ കെ ശശിധരൻ, കെ രാമചന്ദ്രൻ, സിന്ധു ശിവദാസ്, അബ്ദുൾ ജലീൽ, സീനാസ് അനിൽകുമാർ, സീനത്ത് മുഹമ്മദ് അലി, ലത മോഹൻ, സെൽജി ഷാജു, ഗിരിജൻ പൈനാട്ട, വികസനകാര്യ പ്രതിനിധികളായ കെ സി രമേശ്, ടി ആർ സുനിൽ, ബി ഡി ഒ ജോളി വിജയൻ, ഗീത ടീച്ചർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ഫ്ലവേഴ്സ് കോമഡി ഉത്സവം ഫെയിം ടീം അവതരിപ്പിച്ച സൗണ്ട് മാജിക്, ബ്ലോക്ക് വജ്രജൂബിലി കലാകാരന്മാരുടെ കലാപരിപാടികൾ, വനിതകളുടെ ശിങ്കാരിമേളം, സ്കൂൾ കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ വരുന്ന രജിസ്ട്രേഡ് കാർഷിക സംഘങ്ങൾക്ക് കാർഷിക യന്ത്രോപകരണങ്ങൾ വിതരണം ചെയ്തു. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ 90% ആനുകൂല്യത്തോടെയാണ് യന്ത്രങ്ങൾ നൽകിയത്. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ബ്ലോക്ക് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ ബാബു അധ്യക്ഷത വഹിച്ചു. മതിലകം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ അനില മാത്യു പദ്ധതി വിശദീകരണം നടത്തി. കയ്പമംഗലം കൃഷി ഓഫീസർ കെ പി ശ്രീജിത് കുമാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. മതിലകം ഗ്രാമപഞ്ചായത്ത് 13 വാർഡിലെ 73 അംഗൻവാടിയിൽ ക്രിസ്തുമസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു. ഇ ടി ടൈസൺ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ സഞ്ജയ് ശാർക്കര അധ്യക്ഷനായി. എഴുത്തുകാരനും ആർട്ടിസ്റ്റുമായ ഷാജി മതിലകം, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ശോഭാ സുബിൻ, പാപ്പിനിവട്ടം സഹകരണ ബാങ്കിന്റെ മുൻ സെക്രട്ടറി മുരുകേശൻ, ലക്ഷ്മി, റിട്ടയേർഡ് അധ്യാപകരായ ബെനി ജോസ്, ശങ്കരൻ,
അംഗൻവാടി പ്രവർത്തകരായ ഷെൽവിയ, ഷെർലി തോമസ്, വെൽഫെയർ കമ്മിറ്റി അംഗങ്ങൾ, ജാഗ്രതാ സമിതി അംഗങ്ങൾ, എജി ഗ്രൂപ്പ് അംഗങ്ങൾ, കുട്ടികൾ, അമ്മമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. മണലൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് കാഞ്ഞാണി സെൻട്രൽ ലയൺസ് ക്ലബ് സ്പോൺസർ ചെയ്ത കൺസൾട്ടിംഗ് കേബിൻ മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ജോൺസൺ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് പി എൻ സന്ദീപ് അധ്യക്ഷനായി. ഐഎംഎ സെക്രട്ടറി ഡോക്ടർ അജയ് രാജൻ, ക്ലബ് കാബിനറ്റ് സെക്രട്ടറി ബാലകൃഷ്ണൻ ടി എസ്, പി ആർഒ പ്രദീപ്, അനിൽ ആന്റണി, തോബിയാസ് കവലക്കാട്ട്, വാർഡ് മെമ്പർ ബീന സേവ്യർ, ഡോക്ടർ സൗമ്യ റാണ, നഴ്സ് സുമ, ഹെൽത്ത് ഇൻസ്പെക്ടർ ബിമൽ, മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് റാണ എം എസ്, ക്ലബ് ട്രഷറർ ഷാലി വർഗീസ് എന്നിവർ സന്നിഹിതരായിരുന്നു. കൺസൾട്ടിംഗ് കാബിൻ സ്പോൺസർ ചെയ്ത ഷാലി വർഗീസ്, ഭക്തവത്സലൻ പൊറ്റേക്കാട്ട് എന്നിവരെ ആദരിച്ചു. മെഡിക്കൽ രംഗത്ത് അവർ ചെയ്യുന്ന സേവനം ഒരുപാട് അഭിനന്ദനാർഹമാണ്. നമുക്കറിയാം, കണ്ണ് തിമിര ശസ്ത്രക്രിയ, നമ്മൾ ആദ്യം പറയാം സ്റ്റബിനെ കുറിച്ച് കേട്ടിരുന്നത് വലിയ മുതലാളിമാരെ ക്ലബ്ബ്, പിന്നീട് മാറി വന്ന് തിമിര ശസ്ത്രക്രിയയ്ക്ക് എവിടെ പോയാലും ലയൺസ് ക്ലബ്ബ് വിത്ത് മധുര അരവിന്ദോ ആശുപത്രി എന്നൊരു ബോർഡായിട്ടാണ് പിന്നെ കണ്ടുപിടിച്ചത്. ഈ സമൂഹത്തിൽ തിമിരം ബാധിച്ചൊരു അടിച്ച ഓപ്പറേഷനൊക്കെ വലിയ ചെലവുള്ള കാലഘട്ടത്തിൽ ലയൺസ് ക്ലബ്ബ് അത് ഏറ്റെടുത്ത് സൗജന്യമായി തിമിര ശസ്ത്രക്രിയ എന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. രോഗരംഗത്ത് ലയൺസ് ക്ലബ്ബ് ഒരുപാട് നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുണ്ട്. അതിജീവനത്തിന്റെ വിസ്മയ കാഴ്ചകൾ ഒരുക്കി വാടാനപ്പള്ളി ഗവൺമെന്റ് ഫിഷറീസ് യു പി സ്കൂളിലെ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും വേറിട്ട അനുഭവം തീർത്തു. കോവിഡ് കാരണം ഒന്നര വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സ്കൂളിലെത്തിയ കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ പ്രകടമാക്കുന്ന വിവിധ വസ്തുക്കളുടെയും കരകൌശല ഉൽപ്പന്നങ്ങളുടെയും പഠനോപകരണങ്ങളുടെയും കുട്ടികൾ വരച്ച ചിത്രങ്ങളുടെയും പ്രദർശനത്തിന്റെ ഉദ്ഘാടനം ചലച്ചിത്ര സംവിധായകൻ ഷാനു സമദ് നിർവഹിച്ചു. പി ടി എ പ്രസിഡന്റ് സി ആർ രമേശ് അധ്യക്ഷനായി. പ്രധാന അധ്യാപിക ഷാൻഡി ജോസ്, സീനിയർ അധ്യാപിക പി എസ് നൂർജഹാൻ, മാതൃസംഗമം പ്രസിഡന്റ് രേഖ സുബിൻ, പി ടി എ വൈസ് പ്രസിഡന്റ് ജിതേഷ് കെ വിജയൻ എന്നിവർ സംസാരിച്ചു. ഓൺലൈൻ ഗെയിമുകളിൽ അടിമകളായി ജീവനും സ്വത്തും അപകടത്തിലാക്കുന്ന പുതുതലമുറയ്ക്ക് കായികവും മാനസികവുമായ ഉല്ലാസം നൽകുന്ന പഴയ തലമുറയിലെ നാടൻ കളികളായ കുറ്റിയും കോലും, കല്ലട്ടിക്കളി, ഏറുപന്ത്, കോട്ടച്ചാടിക്കളി, തൂവാലക്കളി, ഗോട്ടികളി, കള്ളനും പോലീസും തുടങ്ങിയവ പരിചയപ്പെടുത്തുന്ന കളിമുറ്റം പരിപാടി മുതിർന്നവർക്കും പുതിയ തലമുറയ്ക്കും ആവേശം നൽകുന്ന അനുഭവമായി. ഞാൻ ഈ സ്കൂളിൽ പഠിച്ചിട്ടില്ല, പക്ഷേ ഈ സ്കൂളിന്റെ പരിസരത്തും ഈ സ്കൂളിന്റെ ഉള്ളിൽ ഞാൻ ഒരുപാട് നേരം ചെലവഴിച്ചിട്ടുണ്ട്. ഇതിന്റെ തൊട്ടപ്പുറത്തൊരു ബംഗ്ലാവ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. ഞങ്ങളൊക്കെ എപ്പോഴും പേടിയോടെ, പലരും പല കഥകൾ പറഞ്ഞിട്ടുള്ള ഒരു ബംഗ്ലാവിന്റെ ചുറ്റും ഞങ്ങൾ ഇങ്ങനെ അത്ഭുതത്തോടെ പേടിയോടെ നോക്കിയിരുന്നിട്ടുണ്ട്. അതിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് കളിയായിരുന്നു ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഈ സ്കൂളിലേക്ക് ബന്ധപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഈ സ്കൂളിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഞാൻ കുറ്റമായിട്ട് പറയുകയല്ല, പലപ്പോഴും പല രീതിയിൽ എത്തിപ്പെടേണ്ട ഒരു സ്കൂളായിരുന്നത്, പലയിടത്ത് അറിയപ്പെടേണ്ട ഒരു സ്കൂളായിരുന്നു. ഇടവേള 27-ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുത്തൂർ ഫാഷൻ ജ്വല്ലേഴ്സിൽ സമ്മാനോത്സവം. നവംബർ 20 മുതൽ 2022 ഏപ്രിൽ 11 വരെ നീണ്ടു നിൽക്കുന്ന ആഘോഷം എല്ലാ ആഴ്ചകളിലും നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലിക്ക് സ്വർണ നാണയം സമ്മാനമായി നൽകുന്നു. മെഗാ നറുക്കെടുപ്പ് ഏപ്രിൽ 15 ബമ്പർ സമ്മാനമായി സിംഗപ്പൂർ ഗോൾഡ് നെക്ലേസ് സമ്മാനിക്കുന്നു. പ്യുവർ 916 ഹോൾമാർക്ക്ഡ് സ്വർണ്ണാഭരണങ്ങൾക്ക് 2.5% മുതൽ ആരംഭിക്കുന്ന പണിക്കൂലി. വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ. എക്സ്ചേഞ്ച് മേള, പഴയ സ്വർണം വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ മാറ്റിവാങ്ങാം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വേറിട്ട കളക്ഷൻസ്. വരൂ, ഈ ആഘോഷത്തിൽ പങ്കുചേരൂ. പുത്തൂർ ഫാഷൻ ജ്വല്ലേഴ്സ്, ടെമ്പിൾ റോഡ്, തൃപ്രയാർ. ഫൈവ് സ്റ്റാർ ഫ്രൈഡ് ചിക്കൻ, രുചിയിൽ പുതുമ തേടുന്ന നിങ്ങൾക്ക് മുൻപിൽ യുവർ ഫേവറേറ്റ് ഫൈവ് സ്റ്റാർ ചിക്കൻ നൗ അറ്റ് തൃപ്രയ. ഫ്രൈഡ് ചിക്കന്റെ കൊതിയൂറുന്ന സ്വാദ് ഇനി നിങ്ങൾക്ക് സ്വന്തം. തിരഞ്ഞെടുക്കാം വ്യത്യസ്തങ്ങളായ കോംബോ പാക്സ്, ദി ഡെലീഷ്യസ് റെസിപ്പീസ് വിത്ത് ഡിഫറെന്റ് ടേസ്റ്റ്, വെറൈറ്റി പിസ്സ, ബർഗർ, സാൻഡ്വിച്ച് തുടങ്ങിയ രുചിഭേദങ്ങൾ വേറെയും ക്രിസ്പി ആൻഡ് ക്രഞ്ചി ടേസ്റ്റിന്റെ കൊതിയൂറുന്ന മായാജലം ആസ്വദിക്കാം. ഓർഡർ നൗ, 100% ആന്റിബയോട്ടിക് ഫ്രീ. ഫൈവ് സ്റ്റാർ ഫ്രൈഡ് ചിക്കൻ, ഡി എൽ ഫുഡ് കോർട്ട്, തൃപ്രയാർ ജംഗ്ഷൻ. എ ജി ഗോൾഡ് തൃപ്രയാർ, ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറിയിലേക്ക് ഏവർക്കും സ്വാഗതം. എ ജി ഗോൾഡിൽ ക്രിസ്മസ് ആൻഡ് ന്യൂ ഇയർ പ്രമാണിച്ച് സമ്മാനങ്ങളുടെ പൊടിപ്പൂരം. 50,000 രൂപയ്ക്ക് സ്വർണ്ണാഭരണം അല്ലെങ്കിൽ 10,000 രൂപയ്ക്ക് വജ്രാഭരണങ്ങൾ വാങ്ങിയാൽ സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി ലഭിക്കുന്നു. 5 പവൻ മുതലുള്ള ലൈറ്റ് വെയ്റ്റ് വെഡിംഗ് സെറ്റുകൾ, സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, പഴയ സ്വർണത്തിന് ഉയർന്ന വിലയും ഉടൻ പണവും, പണയത്തിലിരിക്കുന്ന സ്വർണം എടുത്തു വിൽക്കുവാനുള്ള സൗകര്യം, സ്വർണ്ണവിലയിലെ വ്യതിയാനങ്ങൾ നിങ്ങളെ ബാധിക്കാതിരിക്കാൻ അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യങ്ങൾ,
10,000-ൽ പരം ലൈറ്റ് വെയ്റ്റ് ഡിസൈനുകൾ, BIS 916 ഹോൾമാർക്ക് ലൈറ്റ് വെയ്റ്റ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആഭരണങ്ങൾ തൃശൂരിലെ ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ AJ ഗോൾഡ് തൃപ്രയാറിലും. AJ ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജ്വല്ലറി നിയർ സിഗ്നൽ ജംഗ്ഷൻ തൃപ്രയാർ. ഫോൺ 6281922949469467294269426. ബഹുമാന്യ നാട്ടുകാരെ, വാടാനപ്പള്ളി സുദാസിൽ വമ്പൻ വിലക്കുറവിന്റെ ഉത്സവ മേളം, മെഗാ കോംബോ ഓഫർ. ഒരു കുടുംബത്തിന് ആവശ്യമായ എല്ലാ തുണിത്തരങ്ങളും ഇതുവരെ ലഭിക്കാത്ത അത്രയും അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ. സാരി, കുർത്തി, ലെഗിൻസ്, പലാസോ, നൈറ്റി, ഇന്നർവേർ, കിഡ്സ് ഡെയിലി വെയർ, ബെഡ്ഷീറ്റ് എന്നുവേണ്ട മറ്റെല്ലാ തുണിത്തരങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഓഫറിൽ സ്വന്തമാക്കാം. വരൂ, യഥാർത്ഥ വിലക്കുറവ് അനുഭവിച്ചറിയൂ. തീരദേശത്തെ സമാനതകളില്ലാത്ത വസ്ത്രശേഖരം, സുദാസ് സിൽക്സ്, വാടാനപ്പള്ളി. ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. He was the man that got it started, being the pick of the ball. ഒരു മഴ കാറിയാ മതി, കൃഷി പടവില്ല. മൊബൈൽ ഡാറ്റയുടെ കാര്യവും കണക്ക്. എന്റെ മൊബൈൽ ഡാറ്റ അങ്ങനെ തന്നെയാ. ആരെ വിളിക്കാൻ, ആരോട് പറയാ? അതുകൊണ്ടല്ല ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത്, ആ കേബിൾ ടിവിക്കാരനെ വിളിച്ച് ഒരു കണക്ഷൻ എടുക്കാൻ. ഇല്ല, നമ്മുടെ കാശുകൊണ്ട് വല്ല കോർപ്പറേറ്റുകളും കൊടുക്കുന്ന എന്തിനാ? അതെ അതെ, കേരള മിഷൻ ആണെങ്കിൽ കണക്ഷൻ തന്നിട്ടങ്ങ് പോകുമല്ല, കൂടെ ഉണ്ടാകും. മാത്രമല്ല, അവർ ആ കാശ് ഈ നാട്ടിൽ തന്നെ ചെലവാക്കുകയും ചെയ്യും. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവും. കേരള മിഷൻ. ഡയറക്ട് ഫാക്ടറി ഔട്ട്ലെറ്റ് നിയർ ജംഗ്ഷൻ കവാടം, ഓപ്പോസിറ്റ് ഗ്രാമീൺ ബാങ്ക്, ടെമ്പിൾ റോഡ്, തൃപ്രയാർ. ക്വാളിറ്റിക്കും വിലക്കുറവിനും ലേറ്റസ്റ്റ് ഫാഷനും പ്രാധാന്യം നൽകിക്കൊണ്ട് ഡയറക്ട് ഫാക്ടറി ഔട്ട്ലെറ്റിൽ ഷർട്ട് ആൻഡ് ജീൻസ് ഫസ്റ്റ്. 1000-ൽ പരം ഡിസൈനുകളിൽ 40-ൽ പരം ബ്രാൻഡഡ് ഷർട്ടുകളുടെ ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസ് 199 രൂപ മുതൽ 499 രൂപ വരെ വിലകളിൽ. കർട്ടൻ ഫസ്റ്റ്, കർട്ടനുകളുടെയും കർട്ടൻ ഫിറ്റിംഗുകളുടെയും വലിയ കളക്ഷൻസ് ചെറിയ വിലകളിൽ. തിരുപ്പൂർ ബനിയൻ വസ്ത്രങ്ങളുടെ വലിയ ശേഖരം ചെറിയ വിലകളിൽ. ബെഡ്ഷീറ്റുകളുടെയും എക്സ്പോർട്ട് സർപ്ലസ് മാറ്റുകളുടെയും വലിയ കളക്ഷൻസ് ചെറിയ വിലകളിൽ. കുർത്തീസ് ആൻഡ് ടോപ്സ്, വെസ്റ്റേൺ കുർത്തികളുടെ ലേറ്റസ്റ്റ് കളക്ഷൻസ് വളരെ ചെറിയ വിലകളിൽ. ഡയറക്ട് ഫാക്ടറി ഔട്ട്ലെറ്റ് നിയർ ജംഗ്ഷൻ കവാടം, ഓപ്പോസിറ്റ് ഗ്രാമീൺ ബാങ്ക്, ടെമ്പിൾ റോഡ്, തൃപ്രയാർ. മണപ്പുറം ഋതി ജ്വല്ലറി സ്വർണോത്സവം. തീരദേശത്തെ ഏറ്റവും വലിയ ജ്വല്ലറിയായ മണപ്പുറം ഋതി ജ്വല്ലറിയിൽ സ്വർണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വളകൾക്ക് പണിക്കൂലി 3% മുതൽ. ചെയിനുകൾക്ക് പണിക്കൂലി 3% മുതൽ. കമ്മലുകൾക്ക് പണിക്കൂലി 3% മുതൽ. നെക്ലസുകൾക്ക് പണിക്കൂലി 4% മുതൽ. മണപ്പുറം ഋതി ജ്വല്ലറി, കോതകുളം സെന്റർ, വലപ്പാട്. ഫോൺ 9072600743. ബൈ ഓൺലൈൻ വിസിറ്റ് www.rithijewelry.com. സങ്കല്പത്തിലെ സൗന്ദര്യത്തിനും സൗന്ദര്യത്തിന്റെ സങ്കല്പത്തിൽ ഇനി ഒരേ ഒരു വാക്ക്, മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്. ഫാൻസി സ്റ്റോർ, ബ്യൂട്ടി പാർലർ ഐറ്റംസ്, കിഡ്സ് ഫാൻസി സ്റ്റോർ, കോസ്മെറ്റിക്സ്, സ്റ്റിച്ചിങ്, ആക്സസറി, സ്റ്റോൺസ്, ലേസേഴ്സ്, സ്റ്റിച്ചിങ്, എല്ലാം 3 നിലകളിലായി അതിവിശാലമായ ഷോറൂമുകളിൽ മെറാക്കി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. വരും, മെറാക്കിയിലൂടെ ഇനി മുതൽ സൗന്ദര്യത്തെ നിങ്ങൾ ആഘോഷിക്കും. ഞാൻ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടെ നല്ലൊരു കളക്ഷൻ തന്നെയുണ്ട്, ആക്സസറീസിന്റെയും വസ്ത്രങ്ങളുടെയും മെറ്റീരിയൽസിന്റെയും ഒക്കെ. ഇവർക്ക് ഡിസൈനിങ്ങും ഉണ്ട്. നിങ്ങൾ എല്ലാവരും ഇവിടെ വരിക, പർച്ചേസ് ചെയ്യുക. മെറാക്കി വുമൻസ് ഫാഷൻ ഹബ്, ഓപ്പോസിറ്റ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. ഫോൺ 0487239530. അപ്പോ മണപാട്ടിക്കുട്ടിക്ക് മാത്രമേ ഡ്രസ് എടുത്തുള്ളൂ? അന്റെ വീട്ടുകാർക്കൊന്നും നീ എടുത്തില്ലടോ? അത് അധികം വിലയൊന്നായില്ല ഹാജരെ. സൂപ്പർ, നല്ല നല്ല തുണിത്തരങ്ങൾ, എന്റെ മക്കളുടെ സന്തോഷങ്ങൾ, അതൊന്ന് കാണേണ്ടതായിരുന്നു ഹാജരെ. ഇതെന്റെ കുട്ടിക്ക് നമ്മൾ പൊരുത്തപ്പെട്ട് തന്ന മുതല ഹക്കാണ്. ഇതോൾക്കന്നെ ഈ കൊടുക്കണം.
ഏറ്റവും ബലക്കുറവിൽ മുന്തിയനും ഡ്രസ് കിട്ടുന്ന ആ ഷോപ്പ് ഏതാന്ന ഈ പറഞ്ഞേ? അത് ബ്യൂട്ടി സിൽക്സ് ബെസ്റ്റ് ഓഫ് ബോത്ത് വേൾഡ്സ് എടപ്പാൾ ചാവക്കാട് തൃപ്രയർ പുത്തനത്താണി പട്ടാമ്പി ആൻഡ് പെരിന്തൽമണ്ണ. ഡാഡി നെറ്റ് സ്ലോ. നെറ്റ് സ്ലോ കരഞ്ഞിക്കൊണ്ടേയിരിക്കുക. ദുബായിലൊക്കെ നെറ്റിന് എന്ത് സ്പീഡാ? ഇവിടെ മാത്രം പ്രോബ്ലം. പ്രോബ്ലം സൊല്യൂഷൻ. സൊല്യൂഷൻ കേരള വിഷൻ ബ്രോഡ്ബാൻഡ്. എന്റെ വീട്ടിലും കേരള വിഷനാ സാറേ. കുട്ടികൾ അത് വെച്ചല്ലേ പഠിക്കുന്നത്. കുറച്ച് പൈസയെ വേണ്ടൂ. അതാണ് കേട്ടില്ലേ. സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ അത് മാത്രല്ല കേട്ടോ, കേരളത്തിലെല്ലായിടത്തും ജിഗാ ഫൈബർ എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികളൊന്നുമില്ലാതെ ഹൈസ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻ ന്യൂഡിയയിൽ എത്തിക്കുന്നു. നിങ്ങളുടെ ലൈഫ് ടോട്ടൽ അഡ്വാൻസ്ഡ് ആയി അല്ലേ? അതിന്റെ കാരണങ്ങൾ പലതാണ്. OTT ബോക്സ്, ആൻഡ്രോയിഡ് TV, സൗജന്യ ടെലിഫോൺ സൗകര്യം, IoT IPTV OTT സർവീസുകൾ, വൈഫൈ ഹോട്ട്സ്പോട്ട് കോംബോ ഓഫർ, ഗുഡ് പ്ലാൻസ്, ഇതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിച്ചു. ശരിയല്ലേ? 26 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 26 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ നമ്മുടെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽ തുമ്പിൽ. വാർത്തകൾ തുടരുന്നു. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ പാഠശാല വലപ്പാട് 2 വാർഡിൽ അടിപ്പറമ്പിൽ ജയറാമിന്റെ വസതിയിൽ നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീത ആഷിഖ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം രശ്മി ഷിജോ അധ്യക്ഷയായി. CK കുട്ടൻ മാസ്റ്റർ പദ്ധതി വിശദീകരണം നടത്തി. ലത വിജയ് മുഖ്യപ്രഭാഷണം നടത്തി. ഹരി ജയറാം, പ്രോഗ്രാം കോർഡിനേറ്റർ ആദിഷ് രാജു, തുമ്പരത്തി ശിവരാമൻ, ഹനീഷ് കുമന എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലയിൽ നിന്ന് തെരഞ്ഞെടുത്ത 20 കർഷകരിൽ ഒരാളാണ് അടിപ്പറമ്പിൽ ജയറാം. കേരളത്തിൽ തന്നെ കർഷകരെ സെലക്ട് ചെയ്തതിൽ 2 വാർഡിൽ, നമ്മുടെ പഞ്ചായത്തിലെ 2 വാർഡിൽ തന്നെയാണ് 2 കർഷകരെ സെലക്ട് ചെയ്തത്. അപ്പോൾ ഒട്ടുമിക്ക നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ തന്നെ നമ്മളുടെ പഞ്ചായത്തിൽ നിന്നായിരിക്കാം 2 കർഷകരെ തിരഞ്ഞെടുത്തത്. നമുക്ക് ഏറ്റവും അഭിമാനകരമായ നിമിഷങ്ങളിലൊന്നായിരുന്നു. 2 വാർഡിൽ തന്നെ ഡോക്ടർ ദീപുവിൻ്റെ സുകുമാരൻ ഫാം, അതുപോലെ തന്നെ അടിപ്പറമ്പിൽ ജയറാമിൻ്റെ ഈ ഒരു ജൈവവൈവിധ്യ ഉദ്യാനവും, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ 2 സ്ഥലത്തും വെച്ചിട്ട് ഒരു ഫാം സ്കൂൾ തുടങ്ങുന്നതിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ആരംഭിക്കുന്നത്. ഇന്ന് 2-ാമത്തെ ദിവസമാണ്. പൂയാഘോഷത്തിന് അരിമ്പൂർ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലും 16 ഉത്സവ കമ്മിറ്റികളിലും കൊടിയേറി. 22-ാണ് പൂയാഘോഷത്തിൻ്റെ ഭാഗമായുള്ള കാവടി, പൂരം, എഴുന്നള്ളിപ്പ്, 201 പേർ പങ്കെടുക്കുന്ന പാൽ കുംഭാഭിഷേകം എന്നിവ നടക്കുക. കൈപ്പള്ളി ഷൺമുഖാനന്ദ സമാജം, കോവിൽ റോഡ് സെറ്റ്, വേൽപുരക കാവടി സമാജം, കൈപ്പള്ളി ബാലസമാജം, കിഴക്കേ പരക്കാട്, കൈപ്പള്ളി പടിഞ്ഞാട്ടുമുറി കാവടി സെറ്റ്, കൈപ്പള്ളി പൂർവിക സെറ്റ്, യുവജന സമാജം പരക്കാട് നടുമുറി, ബാലസമാജം കായൽ റോഡ് പരക്കാട്, യുവജന സമാജം വടക്കുംപുറം ശ്രീനാരായണഗുരു സമാജം, 6ാം കല്ല് യുവജന സംഘം, വേൽമുരുക കാവടി സംഘം വടക്കുംപുറം, ജനകീയ സമാജം കൈപ്പള്ളി തെക്കുംപുറം, 5ാം കല്ല് കാവടി സമാജം, കരുവാൻ വളവ് വടക്കുംപുറം സെറ്റ്, വെളുത്തൂർ ദേശശക്തി എന്നീ ഉത്സവ കമ്മിറ്റികൾ പൂയാഘോഷത്തിൽ പങ്കാളികളാകും. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചാണ് കൊടിയേറ്റം നടന്നത്. തന്ത്രി പഴങ്ങാപ്പറമ്പ് കൃഷ്ണൻ നമ്പൂതിരി കൊടിയേറ്റ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പ്രസിഡന്റ് KS ഭാസ്കരൻ, സെക്രട്ടറി KV ഷാജു, വൈസ് പ്രസിഡന്റ് KR ഭരതൻ, ട്രഷറർ KK മുകുന്ദൻ എന്നിവർ നേതൃത്വം നൽകി. തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ നിർമ്മിച്ച അക്കാദമിക് ബ്ലോക്ക് ഞായറാഴ്ച ഉച്ചയ്ക്ക് 12-ന് മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. CC മുകുന്ദൻ MLA അധ്യക്ഷനാകും. TN പ്രതാപൻ MP മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഡേവിസ് എൻഡോവ്മെന്റുകൾ വിതരണം ചെയ്യും. പ്രിയദർശിനി ഓഡിറ്റോറിയത്തോട് ചേർന്ന 1,80,00,000 രൂപ ചെലവിൽ നിർമ്മിച്ച ബ്ലോക്കിൽ ക്ലാസ് മുറികൾ, സെമിനാർ ഹാൾ, ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പ്, ഡൈനിംഗ് ഹാൾ, പ്ലേസ്മെന്റ് റൂം എന്നിവയുണ്ട്. ഓട്ടോ ആൻഡ് ലൈറ്റ് മോട്ടോർ ഡ്രൈവേഴ്സ് യൂണിയൻ CATU നാട്ടിക ഏരിയ സമ്മേളനം നടന്നു. നാട്ടിക സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം യൂണിയൻ ജനറൽ സെക്രട്ടറി VK ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. IK വിഷ്ണുദാസ് അധ്യക്ഷനായി. CPM ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു, VR ബാബു, KB ഹംസ, BB സദാനന്ദൻ, CG ദാസൻ, PA രാമദാസ്, TS ബൈജു എന്നിവർ സംസാരിച്ചു. നമുക്ക് തന്നെ പലർക്കും മുഖാമുഖം നോക്കാനോ കമ്മിറ്റി കൂടാനോ യോഗങ്ങൾ ചേരാനോ മറ്റും പറ്റാത്ത ഒരു സാഹചര്യമായി. ഇപ്പോഴും പൂർണ്ണമായി എങ്കിലും സംഘടനാപരമായി നമ്മുടെ സമ്മേളനങ്ങൾ അതിവേഗം നടത്തണം എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ സമ്മേളനങ്ങൾ നടന്നു വരുന്നത്. നമ്മുടെ ജില്ലയ്ക്കകത്തുള്ള 18 ഏരിയ കമ്മിറ്റികളിൽ 14 സമ്മേളനങ്ങൾ പൂർത്തീകരിക്കണം. 4 സമ്മേളനങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. കോവിഡിന്റെ മഹാമാരി
തൊഴിലാളികളുടെ ജീവിതവും മറ്റും വല്ലാതെ ദുഷ്കരമാക്കി ഈ ഒരു സാഹചര്യത്തിൽ ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണലിന്റെ യോഗം തൃപ്രയാർ ഡ്രീംലാൻഡ് ഹോട്ടലിൽ നടന്നു. ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണലിന്റെ തൃപ്രയാർ ചാപ്റ്ററായ ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ സ്പെക്ട്ര തൃശൂർ ജില്ലയിലെ ഏറ്റവും നല്ല ചാപ്റ്റർ എന്ന അംഗീകാരം നേടിയതിന്റെ ട്രോഫി ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണലിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ബെസ്റ്റിൻ ജോയ് ചാപ്റ്റർ പ്രസിഡന്റ് ജൈജു ജയപ്രകാശിന് സമ്മാനിച്ചു. ചടങ്ങിൽ ബിസിനസ് നെറ്റ്വർക്ക് ഇന്റർനാഷണൽ ലോഞ്ച് അംബാസിഡർ ആന്റണി വിജെ, ഡയറക്ടർ കൺസൾട്ടന്റ് സുമീഷ്, വൈസ് പ്രസിഡന്റ് വിഷ്ണു കെ മുരളി, രജനീഷ് കൊട്ടുക്കൽ, ലീഡ് വിസിറ്റർ ഹോസ്റ്റ് റിജിൻ രവീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നമ്മൾ ഈ കപ്പ് ബിസിനസ്സറോടിന്റെ മറ്റൊരു ചാപ്റ്റർ പ്രസിഡന്റോടിന്റെ ഈ കപ്പ് നമ്മൾക്കുള്ള തന്നെയാണ്. ഈ കപ്പ് ആറ് മാസത്തിൽ ഏറ്റവും കൂടുതൽ മേടിക്കുന്ന ആൾക്കാണ് ഈ കപ്പ് സ്വന്തമായിട്ട് എടുക്കാം. നമ്മൾ രണ്ട് പ്രാവശ്യമായി നമ്മൾ ഓരോ സ്റ്റെപ്പും വൺ ബൈ വൺ എടുക്കുന്ന ഭാഗമായിട്ട് നമ്മൾ നെക്സ്റ്റ് മന്തില് ഹാട്രിക്ക് നേടും. പിന്നെ ജാനുവരി ഫെബ്രുവരി മാർച്ച് നമുക്ക് തന്നെയാണ്. അപ്പൊ അതിന് നിങ്ങൾ എല്ലാവരും ഈ സപ്പോർട്ട് തന്നെ വീണ്ടും ഉണ്ടാവണം. ആറ് മാസം അടുപ്പിച്ച് ഫസ്റ്റ് ചാപ്റ്റർ ആയിരിക്കും റീജിയണല് സ്പെക്ടർ എന്ന് എനിക്ക് പറയാനുള്ള അവസരം നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി തരണം. താങ്ക് യു. പ്രധാന വാർത്തകൾ വീണ്ടും. ട്രിപ്രിയാർ മീഡിയ കമ്മ്യൂണിക്കേഷൻസിന്റെ പുതിയ ഓഫീസും ഗ്രാമ്യ ഓർബിറ്റ് ചാനലുകളുടെ ആധുനിക സ്റ്റുഡിയോയും ശനിയാഴ്ച സി സി മുകുന്ദൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്യും. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ബഡ്സ് സ്കൂളിൽ പ്രവേശനോത്സവം ആഘോഷിച്ചു. സംസ്ഥാന ജൈവ വൈവിധ്യ പാഠശാല വലപ്പാട് നടത്തും. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.